പൊന്നുംപിള്ളാട്ടി പൊന്നുംപിള്ളാട്ടി കൊച്ചുപുത്തൂരോട്ട് പോയിരിക്കയാണ്. അവിടെ രാജമ്മ കൊച്ചമ്പ്രാട്ടി ഉടേമ്പുരാനങ്ങ് വിളിച്ചേ. എന്റെ മോള് ഞങ്ങള് വെളുപ്പിന് മാങ്ങ പെറുക്കം വന്നതായിരുന്നു. അല്ല അവിടെ കുമാര, ഞാനിനി തറവാട്ടിലേക്കില്ല. കാവിൽ ഒരു പൂജയുണ്ട്, നേരം വെളുത്തേ ഞാൻ വരൂ. അടുക്കള പൂമുഖത്ത് കിടന്നോളൂ, കൂട്ടിന് ഭാർഗവി ഇവരുണ്ടല്ലോ. ഭാനുമതി ഒറ്റയ്ക്ക് കിഴക്കൽ പറമ്പിൽ പോരുത്, സ്വർണ്ണാഭരണങ്ങൾ കള്ളന്മാരെ വിളിച്ചു വരുത്തും. സങ്കടപ്പെട്ടതുകൊണ്ട് ഫലമില്ല മോളെ, തലയിലെഴുത്ത് പോലെ എല്ലാം നടക്കും. മന്ത്ര കൂടി ഇവിടുത്തുണ്ട്, മരണവീട്ടിൽ ഗൃഹപ്രവേശം നടത്തേണ്ടി വന്നല്ലോ എനിക്ക്. ഭാനുമതി, എനിക്കിന്നും വ്രതമാ. അടുക്കള പൂമുഖത്ത് പായ വിരിച്ചു കിടന്നു. കല്യാണം കഴിഞ്ഞ് വ്രതമില്ലാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ലല്ലോ. വെള്ളിയാഴ്ച ആയിട്ട് അത്താഴപ്പെട്ടിന് കിടക്കുന്ന ദോഷമാ മോളെ. ദോഷം എനിക്കിനി എന്ത് ദോഷം വരാനാ ഭാർഗവി അവരെ. ഭാനുമതി ഉറങ്ങിയോ? Thank you.
അടുക്കളയിലേക്ക് പോയിക്കുന്നു. കുഞ്ഞെ, എന്തായി കാണിക്കുന്നേ? ചൂരോടെ ഇട്ടാട്ടെ, അടിയും തൂത്തോളാം.
നീ എന്തിനു ഇവളുടെ ശരീരത്തിൽ പ്രവേശിച്ചു? ഭാനുമതി എന്നെ കാണാൻ വന്നു, ഞാൻ അവളുടെ കൂടെ പോന്നു. ഞങ്ങൾ യോജിപ്പായി, ഇവിടെ കഴിഞ്ഞോളാം കുമാരേട്ട. ഞാൻ കിഴക്കേ നടവരെ പോവാ. ചതിപ്രയോഗമേ നിങ്ങൾക്കറിയൂ. നിങ്ങൾ പുതുമല തന്ത്രിയെ കാണാൻ പോവാ. ഞാൻ എന്തിനെ തന്ത്രിയെ കാണുന്നു? എന്നെ ഒഴിപ്പിക്കാൻ കുമാരേട്ടാ. ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാം. കുമാരേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഞാൻ എന്ത് ചെയ്യണം? ആ കൈകൊണ്ട് ഇവിടെ ഒരു മിന്നു കെട്ടാമോ? സുമംഗലയെ ഞാൻ പോട്ടെ, പിന്നൊരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. കുമാരേട്ടനെയോ ഭാര്യയെയോ ശല്യപ്പെടുത്തില്ല. ശരി, വരൂ. കുമാരേട്ടൻ എന്റെ കയ്യിൽ മിന്നു കെട്ടുമ്പോൾ നിങ്ങൾ കുരവയിടണം. എന്നെ നശിപ്പിക്കാനുള്ള കൊലക്കാരുമായി വന്നിരിക്കുന്നു. എന്നോടാണോ സൂത്രം? കയ്യിലിരിക്കുന്നത് മനുഷ്യമർദ്ദിന യന്ത്രമ അല്ലേ? അരുത്, ലക്ഷ്മണി, നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. സാധിച്ചോ ലക്ഷ്മിക്കുട്ടി? മോളെ, നേരെ ഇരുട്ടിന് മുമ്പ് നമുക്ക് പോകാൻ ചേച്ചി. കുമാരൻ ഇങ്ങനെ എത്തട്ടെ. അമ്മച്ചി, ഞാൻ പോവുക. ഇനിയും എനിക്കിവിടെ വയ്യ. അടിയനും പോകുന്നവരൊക്കെ പൊയ്ക്കോളൂ. ഞങ്ങൾ പോട്ടെ മോനെ. ആകട്ടമ്മേ. നീ ഒറ്റയ്ക്ക് എന്തിനാ ഇവിടെ കഴിയുന്നത്? നീ കൂടി വരൂ. വേണ്ടമ്മേ, മരിക്കുന്നത് വരെ ഈ വീട്ടിൽ ഞാൻ എങ്ങും പോവില്ല. തമ്പി അല്ലേ? തറവാടിന്റെ മന്ത്രസിദ്ധി അടിയൻ കാരണം നശിച്ചു തിരുമേനി. അടിയനെ രക്ഷിക്കണം. കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. അടിയനെ ശിഷ്യനായി സ്വീകരിച്ച് മന്ത്രോപദേശം തരാൻ ദൈവമുണ്ടാവണം. ഒരിക്കൽ മന്ത്രസിദ്ധി നഷ്ടപ്പെട്ട മാന്ത്രികൻ അടങ്ങിയിരിക്കുക ശുഭം. ചിത്തം ശുദ്ധാക്കി ദേവിയെ പ്രാർത്ഥിക്കൂ. പ്രതിഫലേച്ഛയില്ലാണ്ട് പ്രാർത്ഥിച്ചാലേ ഫലമുള്ളൂന്ന് ധരിച്ചോളൂ.
അഗ്നിയെ ജലത്തിലിട്ടാൽ ജലം കത്തൂല, നേരാമണ്ണം ഉപയോഗിച്ചാലോ ജലത്തെ ചൂടുപിടിപ്പിക്കാനും വറ്റിക്കാനും കഴിയും. ഇത് മറക്കാണ്ടിരിക്കും. ആ ഇപ്പൊ പോയിക്കോ, പക്ഷേ വലിയ താമസമില്ലാതെ നീ എന്നെ തേടി വരും. അങ്ങനേ ആരാത്? അടിയനാ, ഗോപാലൻ. ആരില്ലെന്ന് ഗോപാലൻ അറിയാം. ഞാൻ വെളുപ്പിനെ ഒരു വഴി വരെ പോവുക, വരാൻ വൈകിക്കും. ഗോപാലൻ ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പെരട്ടാണ് മനുഷ്യ, ഞാൻ വെറുതെ വന്നതാ. തമ്പിയങ്ങൾ ഇനിയും വന്നില്ലേ? ഇല്ല, എന്നെ കാവലാക്കിട്ട് രാവിലെ പോയതാ. വരാൻ വൈകുമെന്നാ പറഞ്ഞത്. നല്ല തെളിഞ്ഞ വെള്ളം, ഞാനൊന്ന് കുളിക്കട്ടെ. മുണ്ടും തുണി നനച്ചു വെച്ചത് കാണാനില്ല, എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാനോ മനുഷ്യനെ? ആ മുണ്ട് ഇങ്ങോട്ട് പോ. ദൈവം കൈവിട്ടപ്പോ പിശാചന് തേടി പുറപ്പെട്ടു അല്ലേ? അന്ന് വന്നിരുന്നെങ്കിൽ മൂന്ന് മനുഷ്യജീവികൾ മരിക്കില്ലായിരുന്നു. അകത്തേക്ക് വാടാ. ഞാൻ ആരെന്ന് ഇപ്പോഴും നിനക്കറിയില്ല. പുത്തൂർ തറവാട്ടിന് മന്ത്രസിദ്ധി ലഭിച്ച കഥ അറിയാം നിനക്ക്? ചിറക്കൽ കോവിലകത്തെ മങ്കോമുമ്മയിൽ നിന്ന്. എന്റെ ഒരു മങ്കമ്മൂമ്മ മങ്കത്തമ്പരാട്ടിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അപകടത്തിൽ മരിച്ച ഞങ്ങളുടെ വല്യമ്മാവൻ കേളനായരിൽ നിന്നാടാ നിന്റെ അമ്മൂമ്മയ്ക്ക് മാന്ത്രിക ഗ്രന്ഥങ്ങൾ ലഭിച്ചത്. ഞങ്ങളുടെ തറവാട്ടിൽ അവശേഷിച്ചത് കുറെ ദുർമന്ത്രവാദ ഗ്രന്ഥങ്ങളായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് മരിച്ചു വീണ കേളമ്മാവന്റെ ഘാതകരെ നശിപ്പിക്കാനായിട്ടാ ഞങ്ങളുടെ തറവാട്ടിൽ ദുർമന്ത്രവാദം തുടങ്ങിയത്. കേളമ്മാവിന്റെ അഞ്ചാം തലമുറയിലെ അവസാന തങ്കമാണ് ഞാൻ. എന്റെ പേര് കുഞ്ഞമ്മു. എന്റെ കാലം അവസാനിക്കാറായ പോകും. എനിക്ക് ഈ നാട്ടിലേക്ക് വരണമെന്ന് തോന്നി. എന്റെ ഭാഗ്യം ചിലപ്പോ ദോഷവുമാകാം. ഒരു ദുർമന്ത്രവാദിയുടെ ശിഷ്യനാകാൻ നീ തയ്യാറാണോ? അതെ, ശത്രു സംഹാരമാണ് എന്റെ ലക്ഷ്യം. ശരി, എഴുന്നേൽക്ക്. നിന്റെ വീട്ടിലും ചില സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നു.
പോവാനും വയ്യ, നിൽക്കാനും വയ്യ, എനിക്കറിയാം നിൽക്കാനും വയ്യ പോവാനും വയ്യ. സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം, വരൂ. ഒറ്റപ്പാടൊന്നും ഉണ്ടാകണ്ട, ഞാൻ അന്യനല്ല, കേളുനായരുടെ തറവാട്ടിന്ന. പണ്ട് ഞങ്ങളെ തന്മന്ത്രവാദ സിദ്ധിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അതൊക്കെ നഷ്ടമായില്ലേ? കൈവശം ബാക്കിയുള്ളതും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മരിക്കും മുമ്പ് അതും തന്നേക്കാം. കഥ തുറക്കില്ലാന്നുണ്ടോ? ഏ, ഞാൻ തന്നെ തുറന്നോളാം. കുമാരനെ വിട്ടുപോവാൻ ഭാവമില്ലേ? എന്നെ ഉപദ്രവിക്കരുതേ, ഞാൻ പൊയ്ക്കോളാം. ഏയ്, അത് വേണ്ട, നിന്നെ ഞാൻ ഈ തറവാട്ടിൽ നയിക്കില്ല. പടിഞ്ഞാറ് വശത്തെ പാലമരത്തിലേക്ക് വന്നോളൂ. കുമാര, ഒരു കരിങ്കൽ കഷ്ണം കൊണ്ടുവരൂ. കല്ലിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു, ഇവിടെ തന്നെ സ്ഥാപിക്കാം. എന്താ? ശരി.